നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ രാജീവ് കുമാറിനെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒരുപോലെ സംശയിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പറയുന്ന വിവരങ്ങൾ, രേഖകൾ ശരിയല്ല എന്നുള്ള ആരോപണം തന്നെയാണ്. അത് പ്രൂവ് ചെയ്യാൻ ഞങ്ങൾ നിയമ വഴി തേടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും അവിടുത്തെ പോളിംഗ് ബൂത്തിലെ കൃത്യമായിട്ടുള്ള വോട്ടും രേഖപ്പെടുത്തുമ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വിധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അപാകത സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ബാറ്ററി ചാർജുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായപ്പോൾ അതിനെപ്പറ്റി ഒരു വാക്കും പരാമർശിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായി ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തീയതികൾ പ്രഖ്യാപിച്ചു. ആ തീയതികളിൽ പോലും മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനം, അത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി 288 സീറ്റുകളും കൊണ്ടുപോവുക എന്നത് ഇപ്പോഴത്തെ സംവിധാന പ്രകാരം ഇലക്ഷൻ കമ്മീഷന് പ്രായോഗികമായ ഒരു കാര്യമല്ലായിരുന്നു. അവിടെയും BJP ഫേവറബിളായിട്ടുള്ള ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപാടിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ സർവീസ് വോട്ടുകൾ വരുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. ഈ സർവീസ് വോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരാമർശം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ സർവീസ് വോട്ടുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാഴ്ച വരെ സ്വീകരിക്കുന്ന രീതിയിൽ ഒക്കെ നടത്തിക്കാറുണ്ട്. സാധാരണ രീതിയിൽ വോട്ടെണ്ണൽ ദിനം രാവിലെ 8 മണിക്ക് മുന്നോടിയായി വരെ എത്തുന്ന സർവീസ് വോട്ടുകൾ പരിഗണിക്കാറുണ്ട്. ഇവിടെ മഹാരാഷ്ട്രയിൽ 100,000+ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ, വോട്ടിംഗ് മെഷീനുകൾ 100,000+ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് പോളിംഗ് സ്റ്റേഷനുകൾ അത്രയും അധികം സംജാതമായിരിക്കുമ്പോൾ സർവീസ് വോട്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതും, VVPAT അതായത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ട്രോണിക് മെഷീനിൽ തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് തന്നെയാണോ അതിനകത്ത് തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള VVPAT സംവിധാനം, അത് പ്രായോഗികമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ലെങ്കിൽ ചതി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPക്ക് അനുകൂലമായി വോട്ടിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനകത്ത് കൃത്രിമത്വം കാണിക്കാൻ വേണ്ടിയും ഹരിയാന മോഡൽ വീണ്ടും ആവിഷ്കരിക്കാൻ വേണ്ടിയുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന പരക്കെയുള്ള ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിനെ പറ്റി ഒരു പരാമർശവുമില്ല. നേരത്തെ തന്നെ ജാർഖണ്ഡിലെ ഈ വിഷയത്തിനെ പറ്റിയുള്ള കാര്യത്തിൽ ഹേമന്ത് സോറൻ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും തീയതികൾ പ്രഖ്യാപിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതൊക്കെ രംഗത്ത് വന്നിട്ടും ഒരു കാര്യവും രാജീവ് കുമാർ മിണ്ടിയിട്ടില്ല. അതായത് BJPയുടെ ഏജന്റായാണ് രാജീവ് കുമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവുണ്ടോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്.